السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا إيمانا ويقينا وفقها وعافيا. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അവസരം നൽകിയ സർവശക്തനായ പടച്ച തമ്പുരാനെ സ്തുതിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ന്യാമത്തുമാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാനും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അള്ളാഹുവിന്റെ മതനിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളും അതിനുള്ള മനസ്സും അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ സംസാരം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉറപ്പെടുത്താനുള്ളത്, ദീനീയപരമായ മതപരമായ വിഷയങ്ങൾ, അത് ഏത് വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാകട്ടെ, ആ ഇൽമ് ഉപകാരപ്പെടുന്ന, ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന, പരലോകത്തത് പ്രതിഫലമാക്കിയെടുക്കാൻ മാത്രം പര്യാപ്തമാകുന്ന അറിവുകളാക്കി നമ്മുടെ സദസ്സുകളെ, നമ്മുടെ പഠനങ്ങളെ, നമ്മുടെ പ്രഭാഷണങ്ങളെ, നമ്മുടെ സമ്മേളനങ്ങളെ, നമ്മുടെ ഈ ഒരുമിച്ചുകൂടലുകളെ അതങ്ങനെ ആ രീതിയിലാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അല്ലാഹുമ്മിന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്പെടുന്ന ഇൽമ് അറിവ് നൽകണമേ എന്നായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നത്. അതിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇത് നമ്മള് ബൈത്തുൽ ഹംദ് എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിനു മുമ്പ്, ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന മുഫത്തനൻ തവ്വാബൻ നസ്സാഅൻ ഇദാ ദുക്കിറ ദക്കറ. തീർച്ചയായും ഒരു സത്യവിശ്വാസി, ഇന്നൽ മുഅ്മിന ഖുലിക മുഫത്തനൻ, അവൻ പരീക്ഷണത്തിന് വിധേയനായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നവനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, പലതരം പരീക്ഷണ ങ്ങൾ അനുഭവിക്കേണ്ടവരായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ പരീക്ഷണം പല രീതിയിലുമാകാം. ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങളാകാം, അതല്ലെങ്കിൽ പാപങ്ങളാകാം, അതല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബം, ഏറ്റവും അടുത്ത ആളുകൾക്കുള്ള പരീക്ഷണങ്ങളാകാം. ഈ രീതിയിലെല്ലാം ദുനിയാവിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലാണ് ഒരു സത്യവിശ്വാസിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം, ഏകദേശം 120 ദിവസം പ്രായമായാൽ ഒരു മലക്കിന് അള്ളാഹു നിശ്ചയിക്കുകയും 5 കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിലൊന്ന്,
അജലാണ്, രണ്ട് അമലാണ്, മൂന്ന് റിസ്ഖാണ്, നാല് ഖുലുഖാണ്, അഞ്ച് സഈദ് ഔ ഷഖി. അതായത് ഒരു മനുഷ്യന്റെ ഒന്നാമത് ജനിക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം 101 ദിവസം പ്രായമായാൽ ഒന്നാമത് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ അജലാണ്. എപ്പോഴാണ് ഈ കുട്ടി മരണപ്പെടുക, അല്ലെങ്കിൽ ഈ വ്യക്തി എപ്പോഴാണ് മരണപ്പെടുക എന്ന ഒന്നാമത്തെ തീരുമാനം. പിന്നീട് അവൻ ചെയ്യുന്ന അമലുകളാണ്, പിന്നീട് റിസ്ക് ഉപജീവനമാണ്, അവരുടെ സ്വഭാവമാണ്, സ്വർഗാവകാശിയോ നരകാവകാശിയോ എന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ ഈ ദുനിയാവിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നമ്മുടെ സിട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഈ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും കൃത്യമായ കണക്ക്, അവന്റെ അമലുകൾക്ക്, അവന്റെ വിധിക്ക്, അവന്റെ ഭക്ഷണത്തിന്, അവന്റെ പിന്നെ ഈ ദുനിയാവിന്റെ സ്വഭാവം എല്ലാം അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശ്വാസം ഈമാൻ കാര്യങ്ങളിലെ ആറാമതായി ഖളാ ഖദറിലും ഖൈറും ഷർറും അള്ളാഹുവിലും എന്നുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങൾ ആറാമതായി പഠിപ്പിക്കപ്പെട്ടത്. ഈ വിശ്വാസം നമുക്കൊന്ന് രൂഢമൂലമാകാനാണ്, ഒന്ന് ഉറപ്പാകാനാണ്, ഒരു ദൃഢത വരാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളങ്ങനെ നമ്മളെ ഇത് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സുകൾ കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലരും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായി വരും. നമ്മളത് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ വളരെ ഭയപ്പാടോടുകൂടെ, വളരെ പ്രയാസത്തോടുകൂടിയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സംഭവങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയാത്തത്ര പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാ വിഷയങ്ങളിലും ഒരു ദീനീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബ അബ്ദൻ ഇന്നല്ലാഹു ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തല. അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ അല്ലാഹു പരീക്ഷിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ, അത് നേരത്തെ അവന് ദീനീയപരമായ ഒരു കാഴ്ചപ്പാടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയുകയും പഠിക്കുകയും വേണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ ഭാഗമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന, അത് രോഗമാകാം, സാമ്പത്തികമായ പ്രയാസങ്ങളാകാം, അതല്ലെങ്കിൽ പിന്നെ എനിക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങളാകാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോന്നും അതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം അല്ല ഇഷ്ടപ്പെട്ടതിന്റെ അല്ല ഒരാൾക്ക് ഖൈറു, ചില ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹി ബിഹി ഖൈറൻ യുസ്ബിഹു, ആർക്കെങ്കിലും അല്ല ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ ഉദ്ദേശിച്ചാൽ അവന് അല്ലാഹു മുസീബത്ത് ബാധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങള്, അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ പിന്നെ ഒരു പൊതുവെ ആളുകളെ കാഴ്ചപ്പാട് നമ്മൾ പ്രാർത്ഥിക്കലുണ്ട്, ആഫിയത്തിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുമായിരുന്നു. അതെല്ലാം ഇരുന്നാലും ഇങ്ങനെ ചില പരീക്ഷണം അനുഭവം, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ അനുഭവിച്ച ആളുകൾ ജനിച്ചത് മുതൽ രോഗങ്ങളും പ്രയാസങ്ങളുമായി മരണം വരെ മരണം വരെ ആ അവസ്ഥ തുറന്ന് ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ ഈ അഹുലുൽ ആഫിയ, സൗഖ്യത്തിന്റെയും സുഖത്തിന്റെയും ക്ഷേമത്തിന്റെയും ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി വലിയ പ്രതിഫലമാണ്, വലിയ മഹത്വമാണ്, വലിയ ദറജകളാണ് ഈ മുസീബത്തുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകൾ പഠിപ്പിക്കുന്ന പ്രവാചകൻ ഇത് പഠിക്കുക മാത്രമല്ല, നോക്ക് നിങ്ങൾ, നമ്മുടെ സത്യത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവരാണ് അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പരീക്ഷണങ്ങൾ, സത്യവിശ്വാസികളായ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതെല്ലാം ഒരു നിസ്സാരമായി കാണാൻ പ്രവാചകന്റെ ജീവചരിത്രം പഠിച്ചാൽ നമുക്ക് സാധിക്കും. നോക്കൂ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു ഏറ്റവും ആദരനായി പരിഗണിച്ച, അത് പ്രഖ്യാപിച്ച, ഇത്രയും നന്മകൾ അള്ളാഹു ചെയ്ത ആ പ്രവാചകന്റെ ജീവിതം ആലോചിച്ച് നോക്കും. ആ പ്രവാചകൻ അനുഭവിച്ച പരീക്ഷണങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങള്! സുബ്ഹാനല്ലാഹ്. നോക്കൂ, നമ്മള്
ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ വയനാട് ദുരന്തത്തിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നാൾക്ക് നാൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മളിങ്ങനെ കാണുകയാണ്. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 10-ലധികം ആളുകളെ ഒരു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ വേദനകളും സങ്കടങ്ങളും, അത് അവരെങ്ങനെ സമാശ്വസിപ്പിക്കണം എന്ന് പോലും അതിന്റെ ആ സാമൂഹ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവരെ ചുറ്റും കൂടിയ ആളുകൾക്ക് വാക്കുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് നമ്മൾ ഇത്തരം പരീക്ഷണം അനുഭവിക്കുമ്പോൾ, ഇത് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നമ്മൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു തീരുമാനം ഇതിങ്ങനെ നടപ്പിലാകാൻ, ആ നടപ്പിലാകുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് പറയണം, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താണ് അവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. നോക്കൂ നിങ്ങള്, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബക്കറയിലാകട്ടെ സൂറത്തുൽ ഹദീദിലാകട്ടെ ഇതെല്ലാം ഒരു വിശ്വാസിക്ക് മനസമാധാനം നൽകുന്നതും അള്ളാഹുവിൽ പ്രതീക്ഷ വകവെക്കാനും അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ഇതിനേക്കാൾ മികച്ചത് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഒരു ആഗ്രഹവും ഒരു താല്പര്യം ജനിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിക്കുമ്പോഴാണ് ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു സമാധാനവും ഒരു ആശ്വാസവും ഉണ്ടാകുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി തിരിച്ചറിഞ്ഞു. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയ്ക്ക് അള്ളാഹു നൽകിയത് 7 മക്കളെയാണ്. 7 മക്കളെ. ഒരു പിതാവും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ തന്റെ മക്കളെ കൊണ്ട് അനുഭവിച്ചത്. 7 മക്കളിൽ 6 മക്കളുടെയും ജനാസ മറമാടേണ്ടി വന്ന ഒരു പിതാവിന്റെ മാനസികാവസ്ഥകൾ ആലോചിച്ച് നോക്കി. നമ്മൾ പഠിക്കണം. നമ്മള് നമുക്കറിയാം, എൻ്റെ ഒരു പക്ഷെ ഈ സംസാരം കേൾക്കുന്ന പലരിലും സ്വന്തം മക്കളെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയേണ്ടി വന്ന അല്ലെങ്കിൽ സ്വന്തം മക്കൾ മരണപ്പെട്ടു പോയ ശ്രോതാക്കള് ഉണ്ടാകും. അള്ളാഹു അവർക്ക് എല്ലാവിധ മനസമാധാനവും അതിനേക്കാൾ മികച്ചത് അള്ളാഹു ദുനിയാവിലും പരലോകത്ത് അതിന്റെ ആ ക്ഷമിച്ചതിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 മക്കൾ, അതില് ആൺകുട്ടികൾ, 3 ആൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ, ഏകദേശ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു 1.5 വയസ്സ്, 18 മാസം, അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലാണ് അബ്ദുള്ളയും ഖാസിമും ഇബ്രാഹിം എല്ലാം മരിക്കുന്നത്. ഇബ്രാഹിം മരിക്കുന്ന പ്രവാചകന്റെ കയ്യിൽ കിടന്നിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിനെ കാണാൻ പോകുന്ന, കാരണം ഇബ്രാഹിം മുലകൂടി ഏക്കാൻ മറ്റൊരു ആളെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അവിടെ കാണാൻ പോയി പ്രവാചകന്റെ കയ്യിൽ കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി, അപ്പൊ ഇബ്രാഹിം മരണപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട്. അപ്പൊ സ്വഹാബി പ്രവാചകങ്ങൾ കരയുകയാണോ, നിങ്ങൾക്ക് അറിയുകയാണോ പ്രവാചകരെ? അപ്പൊ അവർക്ക് കൊടുക്കുന്ന മറുപടി, ഇത് കാരുണ്യത്തിന്റെ ഭാഗമാണ്, കരുണയുള്ള മനസ്സുകൾക്കാണ് അള്ളാഹു കാരുണ്യം നൽകുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 2 പദയോഗങ്ങൾ ഹദീസിൽ കാണാം. ഒന്ന്, ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്, പക്ഷേ അള്ളാഹുവിന്റെ കോപമുണ്ടാകുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംസാരവും എന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറയുന്നുണ്ട്. അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. കാരണം ഇത് നേരത്തെ അള്ള തീരുമാനിച്ചാൽ ഈ സമയമാകുമ്പോ, ഈ പ്രായമാകുമ്പോ ഈ കുട്ടിയെ മരിപ്പിക്കണം എന്ന് അള്ളാഹിന്റെ അജലാണ്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ സംസാരങ്ങൾ പലരും സംസാരം കേട്ടു, എന്നെയും കൂടി കൊണ്ടുപോയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്നെ മാത്രം എന്തിനാ തനിച്ചാക്കിയത്, എന്നാലും എന്നോട് ഈ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചോമ്പരാൻ ഈ പരീക്ഷണങ്ങൾ എനിക്ക് നൽകിയത് എന്നെല്ലാം വേദനയുടെ കാഠിന്യം കൊണ്ട്, ഈ സഹിക്കാൻ പറ്റാത്ത ഈ പരീക്ഷകൾ കൊണ്ട് പല രക്ഷിതാക്കളും നമ്മള് വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമായി ആയിട്ട് പോലും, അള്ളാഹുവിന് ഇത്രയും പ്രിയങ്കരനായ ഒരു പ്രവാചകനായിട്ട് പോലും, ആ പ്രവാചകന്റെ 6 മക്കളെ നബി സല്ലല്ലാഹി ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ്. നിങ്ങൾ നമ്മളത് പ്രവാചകനെ ബാധിച്ച മുസീബത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാല്, നമ്മളുടെ മുസീബത്തുകൾ ഒന്നുമല്ല, നമ്മളെല്ലാം എത്രയോ അനുഗ്രഹീതരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത് പ്രവാചകന് പ്രസംഗിക്കുന്ന, നമ്മള് നമുക്കൊക്കെ ഭയമുണ്ട്, കാരണം നമുക്കെല്ലാം മക്കളുണ്ട്, നമ്മളെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തിയെത്താത്ത മക്കളുള്ളവരാണ് നമ്മൾ. ഇത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇതെങ്ങനെ നമ്മൾ സഹിക്കുമെന്നുള്ള
ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾ എല്ലാം ആ ഒരു ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദപ്രയോഗം അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു സംസാരവും എന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ലാതാണ്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ തന്നെ പ്രവാചകന്റെ മകൾ സൈനബ് റളിയല്ലാഹുവിന്റെ മകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ആ സമയത്ത് കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞ ഒരു ഉപദേശം അത് നമുക്കുള്ളതെല്ലാം അത് അല്ലാഹു തന്നതാണ്, അല്ലാഹു തന്നത് അവൻ തിരിച്ചെടുക്കും, അതുകൊണ്ട് മോളെ ഫൽ തസ്ബിർ ഫൽ തഹ്തസിൻ, ഈ രണ്ട് ഉപദേശമാണ്. നീ ക്ഷമിക്ക്, നീ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ നമുക്ക് മുസീബത്ത് ബാധിച്ച ആളുകളോട്, പ്രയാസം ബാധിച്ച ആളുകളോട്, വിശ്വാസികൾക്ക് എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളതാണ് ഫൽ തസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുവിന് വേണ്ടി, നിങ്ങൾ ക്ഷമിക്കുക ഫൽ തഹ്തസിൻ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് ബാധിച്ച ഈ മുസീബത്തിന്, ഈ പ്രയാസം ക്ഷമിച്ചതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ഉപദേശിക്കാൻ പ്രവാചകർ ഇങ്ങനെ കാണിച്ച് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഇതേ പരീക്ഷണം മക്കൾക്കുണ്ടാകും, മക്കളെ ഉപദേശിക്കുകയാണ് സ്വഹാബികളെ. നമുക്കറിയാലോ, നമുക്ക് നിങ്ങൾ ഈ ഒരു ആ ഒരു മാനസികാവസ്ഥ അല്ലാത്ത മാനസികാവസ്ഥയാണ്. നമ്മൾ ചില ഹദീസുകൾ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിൽ ഒരു സഹോദരി മകൻ മരണപ്പെട്ട് മയ്യത്ത് മറമാടിയിട്ട് ആ കുട്ടിയുടെ വേർപാടിൽ പ്രയാസപ്പെട്ട് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇസ്ബരി, നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞു. കാരണം ഉപദേശമാണ്, നമ്മൾ ഉപദേശിക്കണം. നമുക്ക് ഈ മുസീബത്ത് ബാധിച്ച ആളുകളെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് നിങ്ങൾ ക്ഷമ അവലംബിക്കുക, നിങ്ങൾ ക്ഷമയിൽ മുൻകിടക്കി എന്നെല്ലാം അവർ ഉപദേശിക്കണം. നബി ഉപദേശിച്ചു ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ, ആ സഹോദരിക്ക് ഇത് ആ മാനസിക പ്രയാസത്തിലായിരിക്കാം, ഇത് ആരാ ഉപദേശിച്ചാലെ പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പൊ അവർ പറഞ്ഞ വാചകം ഇതാണ്, എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലല്ലോ എന്ന് രീതിയിൽ പ്രതികരിച്ചു വെച്ചാൽ അവരെ ആ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ അവർ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറഞ്ഞത് ആരോടാ സംസാരിച്ചത് എനിക്ക് അറിയില്ലേ, നബിയോടാണ്. അങ്ങനെ അവർ വേഗം പ്രവാചകൻ റൂമിലേക്ക് അല്ലെങ്കിൽ ഉദ്രയിലേക്ക് പോകുന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ അറിയാതെ സംസാരിച്ചതാണ് പറ്റിപ്പോയതാണ്. അവർ റസൂൽ പറഞ്ഞു, ഇന്നമസ്സബ്ർ ഇന്ദ സദ്മത്തുൽ ഊല, ക്ഷമ എന്നുള്ളത് അത് അതിന്റെ ആദ്യ ഘട്ടത്തിലാണ്. ഇത് ഒരു ഹദീസ് മാത്രമാണ്. ഇത് കാരണം നമ്മുടെ ചില സംസാരങ്ങൾ, നമ്മുടെ ചില വാക്കുകൾക്കും ആ സമയത്തുള്ള സംസാരം സഹോദരങ്ങളെ വലിയ വിലയാണ്, വലിയ മൂല്യമുണ്ട്, അതിന് വലിയ പ്രതിഫലമുണ്ട്. മുസീബത്ത് ബാധിച്ച സമയത്തിലുള്ള ഒരു ഒരു പ്രാർത്ഥന, നമ്മളുടെ സംസാരങ്ങൾ, അതിന് വലിയ പ്രതിഫലമുണ്ട്. നോക്ക് നിങ്ങൾ, ആ ഹദീസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിഷയം നമ്മൾ കൊടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ മക്കളെ പ്രായപൂർത്തിയെത്തുന്ന മരണപ്പെട്ട മക്കളുടെ ആത്മാക്കളെ പിടിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസില് മലക്കുകളോട് അല്ലാഹു സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഇന്നാലിന്ന അടിമയുടെ മകന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത് പിടിച്ചു. അപ്പോ എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ റൂഹ്, അല്ലെങ്കിൽ അത് അത് പടച്ച ഉരാനെ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കഷ്ടമാണ് അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ ഫലമാണ്, അത്രയും ആ മാനസികബന്ധമുള്ള കുട്ടിയാണ് നമ്മൾ പിടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർ ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയും, നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ മലക്കളുടെ സംസാരം അള്ളാഹ്ക്ക് അറിയാനിട്ടല്ല, അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ മീനിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ആ സമയത്ത് അവൻ പറഞ്ഞത് എന്നാണ്. അപ്പോ മലക്കുകൾ പറഞ്ഞു, നോക്കി നിങ്ങൾ, ഹമിദക്ക വസ്തർജ, അവൻ ആദ്യം പറഞ്ഞത്, ആദ്യം സംസാരിച്ചത് ആ വേർപാടിൽ നിന്നെ സ്തുതിച്ചു എന്ന് വസ്തർജ, പിന്നീട് ഇസ്തിർജായി ചൊല്ലി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹോട് പറയാണ്, എങ്കിൽ നിങ്ങൾ ഇബ്നു യാബിദി, എന്റെ അടിമയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഒരു സ്വർഗത്തിൽ ഒരു ബൈത്ത് ഉണ്ടാക്കി കൊടുക്കുക, വസമ്മുഹു ബൈത്തുൽ ഹംദ്, എന്നിട്ട് ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകി നാമകരണം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് സംസാരിക്കാൻ സുഖമാണ്, എഴുതാൻ സുഖമാണ്, കേൾക്കാൻ സുഖമാണ്. പക്ഷേ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരു അടിമയ്ക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അതിന് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പത്തെ ഇമാം മതിയാകുമോ എന്ന് എനിക്കറിയില്ല. അത്രയും അള്ളാഹുമായി അടുക്കാനും അള്ളാഹുമായി ആ പരലോകത്തെ കുറിച്ച് ചിന്തയും അല്ലാഹ് ഖദറിനെ കുറിച്ചുള്ള ബോധവും ഉൾക്കൊണ്ടവർക്ക് മാത്രമേ അത്തരം സംസാരങ്ങൾ വഴിയുള്ളൂ. ഞാൻ ചില ഹദീസിൽ ചരിത്രം പരിശോധിച്ചപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു, പ്രവാചകൻ മൃത്യുവരെ ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കുട്ടി മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോ അദ്ദേഹം സംസാരിച്ച ഒന്നാമത്തെ സംസാരം അൽഹംദുലില്ലാ എന്നാണ്. ഇതുപോലെ ഒരുപാട് സഹാബികൾ, ഒറ്റപ്പെട്ട സഹാബികളല്ല, ഒറ്റപ്പെട്ട സഹാബികൾ, കാരണം അവർക്ക് കിട്ടിയ അനുഭവം ഇതാണ്. പ്രവാചകനെ കണ്ട് പഠിച്ചത് അവരങ്ങനെയാണ്, കാരണം ഈ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി. കാരണം
ഉഹദ് യുദ്ധത്തിലെല്ലാം 7 മക്കൾ മരണപ്പെട്ട സ്വഹാബികൾ ആ കൂട്ടത്തിലുണ്ട്. 7 മക്കളെല്ലാം, 2 3 കുട്ടികൾ പ്രായപൂർത്തി മരണപ്പെട്ട ഒരവ സാഹചര്യമുണ്ട്. നോക്ക്, നിങ്ങൾ ഉമ്മു സുലൈം എന്ന സഹോദരിമാര് ഈ സംസാരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചേക്കണം. കാരണം ആ സമയത്തുള്ള സംസാരം ഉണ്ടാണ്, ഏത് ഈ മുസീബത്ത് ബാധിച്ച സമയത്തുള്ള സംസാരവും പ്രാർത്ഥനയും അതിന് വലിയ പ്രതിഫലമാണ്. കാരണം അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിൽ നിന്നും പുറത്തുവരുന്ന സംസാരങ്ങളാണ്. അതുകൊണ്ടാണ് വിശ്വാസ മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ ആദ്യം കുലു മാ അമറല്ലാഹു, അള്ളാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾ ആദ്യം പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നീട് ഇപ്രകാരം പറയുക, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറ മിനാ. ഇത് പഠിക്കാത്ത ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു 100 300 ആളുകൾ ഏകദേശം പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ഒരു മുസീബത്ത് ബാധിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്, നേരത്തെ പഠിച്ചു വെക്കുക. ഈ ദുആവിന് അത്രയും വലിയ മഹത്താണ്. കാരണം ഇത് അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പ്രസംഗത്തിൽ ഒരു വാചകമായിട്ട് നിങ്ങൾ ആരും പരിഗണിക്കരുത്. മറിച്ച് ഇത് ദീനാണ്, ഇത് അഷ്റഫുൽ ഖൽക്കിന്റെ ഒരു മുന്നറിയിപ്പാണ്. ഇത് പ്രവാചകൻ നമുക്ക് ദുനിയാവിൽ കിട്ടുന്ന ഖൈറിനെ കുറിച്ചുള്ള സംസാരമാണ്. ഇങ്ങനൊരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറ മിൻഹാ, അള്ളാഹുവേ ഞാൻ എനിക്ക് ബാധിച്ച മുസീബത്തിൽ നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ മികച്ചത്, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് നീ നൽകണമേ എന്ന് ദുആ ചെയ്യാൻ സഹോദരങ്ങളെ നേരത്തെ പഠിച്ചു വെക്കണം. ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് സ്കരിക്കാനുള്ള പ്രാർത്ഥനകൾ പഠിക്കാൻ വേണ്ടി, വാപ്പ മരിക്കട്ടെ മക്കൾ മരിക്കട്ടെ എന്നിട്ട് മയ്യത്ത് സ്കരിക്കാൻ ദുആ പഠിക്കാന്ന് വെച്ചാല് നിങ്ങൾക്കറിയാലോ പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരത്തെ ദുആ എന്നിട്ട് അള്ളാഹു ആ സമയത്ത് അത് ഉപയോഗിക്കണം. അവിടെ ഉപയോഗിച്ചതിന്റെ ഒരു ഗുണമാണ് ആ മനുഷ്യന് ബൈത്തുൽ ഹംദ് ഉണ്ട് എന്ന് പറഞ്ഞത്. അത് ആ സമയത്ത് വരണമെങ്കിൽ അത് നേരത്തെ ആ അത്തരത്തിലുള്ള ഈമാനിക ബോധം അവരുണ്ടാക്കണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസീബത്ത് ബാധിച്ച പാളുകൾ സംസാരം എന്നെ എന്തെ കൊണ്ട്, എന്നെ മാത്രം എന്തെ പടച്ചോൻ ബാക്കിയാക്കിയത്, എനിക്കെന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു എനിക്ക് ഈ പരീക്ഷണം നൽകിയെന്നാണ്. ഇതല്ല, ഈ സംസാരങ്ങളെല്ലാം ഒരു മുഅ്മിനിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്ത സംസാരങ്ങളാണ്. പക്ഷേ അല്ലാഹു എവിടെ, പടച്ചോൻ എവിടെ, കാരുണ്യവാനായ റബ്ബ് എവിടെ എന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ ഇങ്ങനെ അവരുടെ സംസാരങ്ങളിൽ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അതല്പം ഭേദം. അപ്പൊ അത് എവിടെയെല്ലാമോ അവർക്ക് കിട്ടേണ്ട ചില അധ്യാപനങ്ങളുടെ കുറവുകളാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അധ്യാപനങ്ങളുടെ പഠനങ്ങളുടെ കുറവുകളാണോ എന്ന് പരിശോധിക്കണം. അതിനാണ് ഞാൻ ക്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലക്ക് ഉറപ്പെടുത്താൻ, ഒരു വസിയത്ത് നിലക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ ദുആ നിങ്ങൾ മറക്കരുത്. ഈ ദുആ പഠിക്കണം, അത് 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 ഉപയോഗിക്കണം. കാരണം അതിനേക്കാൾ മികച്ചത് ഈ ദുനിയാവിൽ ലഭിച്ച അനുഭവമാണ് സ്വഹാബത്തിന് പങ്കുവെക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ ഉമ്മു സുലൈം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സംഭവം, ഒരു സ്വഹാബ വനിതയാണ്, ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞത് ഈ സംസാരങ്ങൾ സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം കേൾക്കണം. ഒരു കുടുംബ സമ്മേതമാണ് നമ്മൾ ദീനീയപരമായ അറിവുകൾ നേടേണ്ടത്. അതിന് വലിയ മാറ്റമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ഒരു കുട്ടി, നമുക്കറിയാലോ കുട്ടി മരണപ്പെട്ടിട്ട് അബൂ ത്വൽഹ യാത്രയിലാണ്. അബൂ ത്വൽഹ തിരിച്ചു വരുമ്പോ ഈ കുട്ടി മരണപ്പെട്ടവരെ ഞാൻ പറയുന്നത് വരെ ഒരു ഭാര്യ പറയാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു ഭാര്യ ഭർത്താവ് തന്റെ കൂടെ ഭൃത്യന്മാരോട് അല്ലെങ്കിൽ തന്റെ വീട്ടുകാരോട് പറയാണ്, ഭർത്താവ് വരുമ്പോ ഞാൻ പറയുന്നത് വരെ, ഞാൻ കുട്ടി മരണപ്പെട്ടവരെ ഞാൻ അറിയിക്കുന്നത് വരെ നിങ്ങൾ ആരും അറിയിക്കരുതെന്നാണ്, അറിയിക്കരുതാണ്. ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക് അങ്ങനെ പറയാൻ കഴിയാൻ മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഈമാനിക ബോധം, ഒരു തർബിയത്ത് പ്രവാചകന്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്റെ സ്വഹാബ വനിതകൾക്ക് ലഭിച്ചെങ്കിൽ അതിങ്ങനെ അവിടെ എന്ത്, അതായത് ആ ആ ഒരു ചരിത്രം വിശദീകരിക്കുമ്പോ അബുദുല്ലാഹു വന്നു എന്ന് ചോദിച്ചു. കുട്ടി അബുദുല്ലാഹു ആ യാത്ര പോകുമ്പോ കുട്ടി നല്ല ശക്തമായ വേദനയും പനിയും ആരോഗ്യപരമായ മോശമായ അവസ്ഥയായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കുട്ടിക്ക് എന്ന് ചോദിച്ചപ്പോ ഉപയോഗിച്ചൊരു പദം എന്താ അറിയോ, ഇപ്പോൾ അതിനേക്കാൾ മികച്ചൊരവസ്ഥയിലാണ്. നോക്ക് ആ പദപ്രയോഗം നോക്ക് നിങ്ങൾ, അതിനേക്കാൾ ഇപ്പൊ ഈ ദുനിയാവ് അഞ്ചു പരീക്ഷയേക്കാൾ അതിന്റെ അതിനേക്കാൾ ഹയറായ ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് ഫാത്തിമ എന്നാണ് പറഞ്ഞത്, മോളെ ഇന്ന് കഴിഞ്ഞാൽ ഉപ്പാക്ക് ഒരു പ്രയാസം ഇല്ലടി എന്ന് മോളോട് പറഞ്ഞതുപോലെ. കാരണം എന്താ, ഇന്ന് കഴിഞ്ഞ ഉപ്പ മരിക്കുകയാണ്, ആ ദുഹാ സമയത്താ പറഞ്ഞത് ഇന്നത്തോടുകൂടി ഉപ്പാന്റെ പ്രയാസം തീർന്നു. ആ സംസാരം എന്താ, ഈ മുസീബത്തുകളിൽ നിന്ന് മുസീബത്തുകൾ ഇല്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാണ്. അപ്പൊ അത് പറയാൻ കഴിഞ്ഞോക്ക്. അപ്പൊ അതുകൊണ്ട് മകൻ ഇതിനെ നേരത്തെക്കാൾ മികച്ചൊരവസ്ഥയിലാണ്. മുസ്ലിം നല്ല കുളിച്ച് വൃത്തിയായി, നല്ല ഒരു 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 മണവാട്ടി, ഒരു ഭർത്താവ് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു ഒരുങ്ങി അവർ ശാരീരികമായി ബന്ധപ്പെടുകയും എന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയം.
എന്ത് ആ വിഷയം ചോദിക്കും. നിങ്ങൾക്ക് അറിയാലോ, ചരിത്രം കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ് ആ ചോദിക്കുന്നത്. ആ നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് ഒരു വായ്പ ഒരു സാധനം വാങ്ങിച്ചാൽ അത് അവർക്ക് സമയത്തുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അവന്റെ പിന്നെ ചോദ്യത്തിന് അബൂത്തലഹാൻ പറഞ്ഞു, അതെ, എങ്കിൽ അള്ളാഹു നൽകിയ മകനെ അവൻ തിരിച്ചെടുത്തു എന്ന് പറയുമ്പോ ആ ആ പിതാവിനുണ്ടായിരുന്നു അത്. കാരണം ഇത് ഈ എങ്ങനെ അത് ഉൾക്കൊള്ളാല, അങ്ങനെ അല്പം ദേഷ്യപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ആ സഹിക്കാൻ പറ്റാതെ ഉടൻ പ്രവാചക അടുക്കളേക്ക് പോകണം, പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. കാരണം അബു ഈ ഉമ്മു സലൈം എന്താ നബി എന്നോട് ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, കുട്ടി മരണപ്പെട്ട വിവരം അറിയാതെ ഞങ്ങൾ ഇങ്ങനെ. അപ്പൊ റസൂലുള്ള അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ബാറക്കല്ലാഹു ലക ഫീ ജമാ ഫീകും, നിങ്ങൾക്ക് അള്ളാഹു ഈ രാത്രി നിങ്ങൾ ഒരുമിച്ച് ചൂട്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തേടിയാൽ ദുആണ്. ആ ദുആയുടെ പ്രാർത്ഥന ഫലമായി പിന്നെ പിന്നെ അല്പം ചരിത്രം വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട്. ഇത്തരത്തിലൊരു മനസ്സ് ഹൻസാന്റെ ചരിത്രം റളിയല്ലാഹുവിന്റെ ചരിത്രം വിശദീകരിക്കുന്നു, സ്വഹാബ വനിതകളുടെ ചരിത്രം വിശദീകരിക്കുന്നു, ഇതെല്ലാം അവിടെ മക്കളെ നോക്ക് നിങ്ങൾ. അപ്പോ ഒരു സഹാബി വരുന്നുണ്ട്, അബൂ ഹുറൈറ അള്ളാഹിനോട് ഒരു സഹാബി പറയുന്നുണ്ട്, പിന്നെ അബൂ ഹുറൈറ എന്റെ രണ്ട് ആൺകുട്ടികൾ ചെറിയ കുട്ടികൾ മരണപ്പെട്ടു പോയി, അപ്പൊ അതുകൊണ്ട് ഈ മരണപ്പെട്ട ആള് പിന്നെ കുടുംബാംഗങ്ങൾക്ക് മനസമാധാനം നൽകുന്ന എന്തെങ്കിലും നബിയിൽ നിന്നുള്ളൊരു ഹദീസ് നിങ്ങൾ പറഞ്ഞു തരണം, ഇതാണ് ചോദ്യം. നോക്ക് നിങ്ങള് അവര് അന്വേഷിക്കണം, കുട്ടി മരണപ്പെട്ട ഒരു പിതാവ് എനിക്ക് എനിക്ക് സമാധാനം ലഭിക്കുന്ന പ്രവാചക വചനം എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ. അപ്പോ ഉണ്ട്, പറയാണ് നിങ്ങൾ നിങ്ങളുടെ നാളെ പരലോകത്ത് നിങ്ങൾ എത്തുമ്പോ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികൾ, ആ കുട്ടികൾ നിങ്ങളെ കൈ പിടിച്ചിട്ട് അബൂറല്ലാൻ ആ സഹാബിയുടെ ആ താബിയ ആ താബിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ഇതുപോലെ ഇതുപോലെ, അല്ലെങ്കിൽ വസ്ത്രം അങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ നിങ്ങളെ ആ സ്വർഗത്തിന്റെ കവാടത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ആ സഹാബിയോട് പറയാണ്, ക്ഷമിക്കും നിങ്ങളെ. അപ്പൊ നമ്മൾ എന്താണോ ഒരു ഹദീസൂടി പഠിക്കുക, ഒരു ഹദീസൂടി മനസ്സിലാക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെ സ്വർഗാവകാശിയായി നിശ്ചയിച്ച്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സഈദാണോ ഷക്കിയാണോ ഞാൻ നേരെ സൂചിപ്പിച്ചു, ഒരാൾ സ്വർഗാവകാശം അത് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തില് ചിലപ്പോ ഒരാളുടെ കർമ്മം കൊണ്ട് ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ കഴിയില്ല. ഒരാളുടെ അമലു സ്വാലിഹാത്തുകള്, ഒരാളുടെ പ്രവർത്തനങ്ങൾ, ദിക്റുകൾ, ദുആകൾ, തിലാവത്തുൽ ഖുർആൻ, സുന്നത്തുസ്കാരം, ഫറള്, അല്ലെങ്കിൽ നോമ്പ്, ഇങ്ങനെ ഹജ്ജ്, ഉംറ, ഇങ്ങനെ നീണ്ടുപോകുന്നു, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒരു പക്ഷേ സ്വർഗത്തിലെത്താൻ സാധിക്കില്ല. അപ്പൊ അള്ളാഹ് എന്ത് ചോദിച്ചാല് ഒരു പക്ഷേ ആ മനുഷ്യന്റെ ആ പദങ്ങള്, അതായത് അഹ്ലിലോ മാലിലോ വലതിലോ കുടുംബത്തിലോ മക്കളിലോ സമ്പത്തിലോ അയാൾക്ക് പരീക്ഷണം നൽകും. എന്തിന്? ഇയാളുടെ ഈ ഇയാളുടെ അമലുകൾ, ഈ മനുഷ്യന്റെ അമലുകൾ ഇയാൾ സ്വർഗത്തെത്തിക്കില്ല, മറിച്ച് ഇയാളുടെ ഏറ്റവും അടുത്ത് സമ്പത്തിനും കുടുംബത്തിനും മക്കൾക്കും ബാധിച്ച വിപത്തുകൾ പരീക്ഷണത്തിന്റെ പേരിൽ ഇദ്ദേഹം ക്ഷമിച്ചു എന്നതാണ് ഇദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ലഭിക്കുന്നത്. നിങ്ങൾ ഗർഭസ്ഥ ശിശു, ഇപ്പോ പൂർണ്ണ ഗർഭിണികളായ, അല്ലെങ്കിൽ പ്രസവ കുട്ടികള്, പ്രസവ സമയത്ത് മരിക്കുന്ന കുട്ടികള്, ആ അവരെ കുറിച്ച് സമാധാനം നൽകുന്ന, ആ ഉമ്മമാർക്ക് സമാധാനം നൽകുന്ന ആശ്വാസ വചനങ്ങൾ എബിസോദ് പറയാണ്, ആ കുട്ടികൾ ഇങ്ങനെ ആ പൊക്കിൾ കുടികളെ പിടിച്ച് ആ ഉമ്മയെ പിടിച്ച് സ്വർഗത്തിലാക്കുന്നവരെ അവര് അവര് സംസാരിക്കുന്ന അള്ളഹാനോട്, പഠിച്ചോ എന്റെ മാതാപിതാക്കൾ, എന്റെ മാതാപിതാക്കളെ നീ സ്വർഗത്തിലാക്കി എന്ന് അള്ളഹാനോട് സംസാരിക്കുമെന്നാണ്. അപ്പൊ നമുക്ക് പ്രയാസവും വിഷമവും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു പരീക്ഷണം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മളൊക്കെ ദുർബലരാണ്, നമ്മൾക്ക് ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു തലമുറയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബാക്കളുടെ തഖ്വയും സ്വഹാബാക്കളുടെ സൂക്ഷ്മതയും സ്വഹാബാക്കളുടെ ഈമാനും ഇല്ല എന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക, റസൂലുള്ള പ്രാർത്ഥിച്ചു ജഹിദിൽ ബലാഹിൽ നിന്ന്, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അഭയം തേടിയിരുന്നു. ആ 4 പ്രാർത്ഥനകൾ വരുന്നതാണ്. ഞാൻ ചില പ്രാർത്ഥനകൾ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാല് അത് നിങ്ങളൊരു ഒരു ക്ലാസ്സിന്റെ ഒരു സംസാരം നിലക്കല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൗദങ്ങളെ അത് നേരത്തെ പഠിച്ചിരിക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ ചുക്കാൻ. നമ്മുടെ കലാഹിലുള്ള സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ദുആ കൊണ്ട് തടുക്കുമെന്ന് പഠിച്ചവരാണ്. മുട്ടുവേദന വരുമ്പോഴാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നത്, പഠിച്ചോനെ മുട്ടുവേദന മാറേന്ന്, ആരോഗ്യമുള്ള സമയത്ത് റബ്ബേ ഒരു മുട്ടുവേദന നൽകലേ എന്ന് പ്രാർത്ഥിച്ചില്ല, പഠിച്ചവരാണ് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം നൽകലേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു, ആ അവസരം നഷ്ടപ്പെടുത്തി. വേദനകൾ വരുമ്പോഴാണ് വേദനകൾ മാറാൻ പ്രാർത്ഥിക്കുന്നത്. വേദനകളില്ലാത്ത സമയത്ത്, ആരോഗ്യവും ആഫിയത്വം സൗഖ്യവും സുഖവുമുള്ള സമയത്ത് പടച്ചോനെ രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദുആ
നമ്മുടെ കലായിനെ മാറ്റും. അപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ പടച്ചോനെ, നമ്മുടെ ഈമാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആ തക്വയും, അല്ലെങ്കിൽ നമ്മൾ പണിച്ച അതിൽ സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം. അള്ളാഹു സഹിക്കാൻ, പടച്ചോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണം ഞങ്ങൾക്ക് നൽകാൻ. കാരണം നമ്മുടെ ഈമൻ അത്ര നമ്മൾ വ്യത്യാസമുണ്ട്, അവരും നമ്മളും തമ്മിൽ സ്വഹാബത്തും. പക്ഷെ അവരുടെ ചരിത്രം നമുക്കൊരു ആവേശമാണ്, നമുക്കൊരു പ്രചോദനമാണ്, നമ്മുടെ തക്കു വർദ്ധിക്കാൻ കാരണമാകും, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. പരീക്ഷണങ്ങളെ സഹിക്കാനും തരണം ചെയ്യാനും ഈ ചരിത്ര സംഭവങ്ങൾ, പ്രവാചകന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാകേണ്ടതുണ്ട്. സംസാരം നെട്ടിക്കൊണ്ടുപോകുന്നില്ല. രണ്ട് ഉപദേശമാണ് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അല്ലാഹു പ്രാർത്ഥിക്കുക. പ്രാർത്ഥി നേരെ ഞാൻ പറഞ്ഞതുപോലെ ഈ ദുനി ഇന്നൽ മുഅ്മിന ഖുലിക മുഫത്തനൻ, അല്ലാഹ് സൃഷ്ടിച്ചത് പരീക്ഷ അനുഭവിക്കുക. അപ്പൊ അല്ലാഹു പ്രാർത്ഥിക്കാൻ, അപ്പൊ സഹിക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ ഈ എന്റെ ജീവിതത്തിൽ, എന്റെ ആയുസ്, എന്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഞാൻ ചില പണ്ഡിതന്മാരെ, ഏതോ ഒരു പ്രസംഗത്തില് പണ്ഡിതന്മാരുടെ പ്രാർത്ഥന ഉണ്ടാവും, ഞാൻ ഇതേവരെ കേൾക്കാത്തൊരു പദം ആ പ്രാർത്ഥനയിൽ ആ പണ്ഡിതൻ പറഞ്ഞു. അപ്പേ എന്റെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കല്ലേ എന്ന് ആ ഒരു പണ്ഡിതൻ ഇങ്ങനെ ദുആ ചെയ്ത കൂട്ടത്തിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ആ പദപ്രയോഗം നോക്കി നിങ്ങള്, അതായത് സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട, മയ്യത്ത് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം, എപ്പോഴാണ് കിട്ടുക എന്ന് പോലും സാഹചര്യമില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾ നമ്മൾക്ക് ബാധിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച കലാഹുകളെ അള്ളാഹു മാറ്റും. അല്ലാണ്ട് പ്രാർത്ഥിക്ക, ജീവിതം എളുപ്പമാകാനും പ്രയാസങ്ങൾ മുക്തമാകാനും പരീക്ഷണങ്ങൾ രക്ഷപ്പെടാനും അല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. രണ്ട്, ഇനി അങ്ങനെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ തരണം ചെയ്യാൻ, നേരത്തെ പറഞ്ഞല്ലോ ആ ദുആ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറ മിൻഹാ എന്ന പ്രാർത്ഥന പഠിക്കണം, പഠിക്കണം. നിങ്ങൾ പഠിക്കണം. ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് ഇതൊരു വെറും ഒരു സംസാരമായിട്ട് മാറ്റരുത്. നിങ്ങൾ ഒരു ക്ലാസിന്റെ ഒരു പദങ്ങളായിട്ട് മാറ്റരുത്, മറിച്ച് നിങ്ങൾ ചോദിക്കണം. ഈ ക്ലാസ് കേട്ട ഒരാളോട് വേറെ ആൾ ചോദിക്കണം, അല്ലെങ്കിൽ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം. കാരണം മക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ്, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ. അപ്പൊ ഭാര്യയോട് പറയണം ഈ പ്രാർത്ഥന പഠിക്കുക. എന്നിട്ട് ചോദിക്കണം അടുത്ത ദിവസം തന്നെ ഭാര്യയോട് ചോദിക്കണം ഈ പ്രാർത്ഥന പറയും. പിന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ സ്വഹാബ വനിതകൾ, പിന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി, ഈ ദുആ ആ സമയത്ത് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായി, അള്ളാഹു ഉമ്മു സലമ എന്ന സ്വഹാബ വനിതയിൽ നിന്നും ഉമ്മുൽ മുഅ്മിനാത്ത് എന്ന ദർജയിലേക്ക് ഈ പ്രാർത്ഥനയുടെ ഫലമായി അവരെ ഉയർത്തിയ ചരിത്ര സത്യങ്ങൾ നമ്മൾ കാണുകയാണ്, കേൾക്കാണ്. എന്നിട്ടോ നമ്മൾ പഠിക്കാൻ തയ്യാറല്ല, നമ്മളിങ്ങനെ കേൾവിക്കാരായി, നമ്മളിങ്ങനെ മനസ്സിലാക്കിയവരായി മാത്രം മാറരുത്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ചില ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുറാങ്ങൾ പടച്ചു തമ്പുരാൻ ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണം അനുഭവിച്ച ആളുകൾ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലവും സമാധാനവും അള്ളാഹുക്ക് നൽകും. മാറാകട്ടെ, നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ, വേദനയേറിയ പരീക്ഷണയ്ക്ക് വിധേയരായി ഈ ദുനിയാവിൽ വേർപെട്ടു പോയ ആളുകൾ, അള്ളാഹുടെ പാപങ്ങൾ പുറത്തൊടുക്കുകയും അള്ളാഹുക്ക് അവർക്ക് ഉന്നതമായ ദർജകൾ നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ചെറുതും വലുതുമായ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാൻ പറ്റാത്ത ഈമാനെ ദുർബലപ്പെടുത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണെ. അത്തരം പരീക്ഷണം ഞങ്ങൾക്ക് നീ അനുഭവിപ്പിക്കല്ലേ? ഞങ്ങളുടെ വിധിയിൽ അത്തരം പരീക്ഷകൾ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അർഹമുറാഹിം പടച്ച പുരാനെ, ആ പരീക്ഷകൾ നീക്കി ഖൈറും ബർക്കത്തും ഞാമത്തും അള്ളാഹു സമാധാനവും നീ ഈമാനും തക്കവയും അള്ളാഹു നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണേ. ഇത് പ്രാർത്ഥിക്കുന്നു.